എട്ട് മണി കഴിഞ്ഞ് 30 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ള കണക്കുകൾ രേഖപ്പെടുത്തുകയാണ്. LDF 8 ഇടത്ത് മുന്നിൽ, UDF 9 ഇടത്ത് മുന്നിൽ, BJP സഖ്യത്തിന് 1 ഇടത്തും മുന്നിൽ പോകാനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോക്കൂ, ഫ്രാൻസിസ് ജോർജ് 127-ന് കോട്ടയത്ത്, ഫ്രാൻസിസ് ജോർജ് 127-ന് മുന്നിട്ട് നിൽക്കുന്നു. കൊല്ലത്ത് മുകേഷ് 423-ന് മുന്നിട്ട് നിൽക്കുന്നു. കാരണം കൊല്ലത്തെ സംബന്ധിച്ച് പ്രേമചന്ദ്രനാണ് വലിയ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ 140,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ. ആ അതെ, സിറ്റിംഗ് MP ആണ്, വലിയ ജനകീയനാണ്, പാർലമെന്റിൽ പോയി 2 അങ്ങ് പറയും എന്ന് കൊല്ലത്തുകാർ പറയുന്ന ആളാണ്. RSP പാരമ്പര്യമുണ്ട്, ഇപ്പോൾ UDF പാരമ്പര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രേമചന്ദ്രനെ മുട്ടുകുത്തിച്ചുകൊണ്ട് 423 വോട്ടുകൾക്ക് ഈ ഘട്ടത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അതൊരു മുട്ടുകുത്തിക്കാന്ന് പറയാനടിച്ചതാണ്, ഗുമ്മിനടിച്ചതാണ്. ഞാൻ അതിനെ എതിർക്കും, മുട്ടുകുത്തിക്കാരൊന്നുമായിട്ടില്ല. ഞങ്ങളുടെ പ്രേമേന്ദ്രൻ കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോ പ്രേമേന്ദ്രൻ മുന്നിട്ട് വരിക തന്നെ, കാരണം അദ്ദേഹത്തിന്റെ ഒരു, അദ്ദേഹം വളരെ ശക്തമായി പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, വാഗ്മിയാണ്, എല്ലാം സ്റ്റഡീഡ് ആയിട്ടേ അദ്ദേഹം സംസാരിക്കുള്ളൂ. ഒരു ടെലിവിഷൻ ചർച്ചയ്ക്ക് വന്നാൽ പോലും അദ്ദേഹം വളരെ സ്റ്റഡീഡ് ആയിരിക്കും. നമുക്ക് നോക്കാം, മുകേഷിന്റെ ഒരു സിനിമ ഗ്ലാമർ ഒക്കെ ഉണ്ട്, പക്ഷെ അത് എങ്ങനെ? അല്ല, മുകേഷ് MLA ആയിരുന്നു കൊല്ലത്ത്, വളരെ വിജയഗാഥ, വെറും സിനിമ നടൻ മാത്രമല്ല, മോശമാളൊന്നുമല്ല കേട്ടോ. എന്തായാലും നമുക്ക് രാജീവ് ഷാ, നമുക്ക് നോക്കാം ഈ ദേശീയ തലത്തിൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര സീറ്റ് ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നൊന്ന് അത് ഞാൻ ആ കണക്കൊന്ന് അവതരിപ്പിക്കാം. നമ്മൾ ആന്ധ്രയിലേക്ക് വന്നാൽ 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അരുണാചൽ പ്രദേശിൽ 2 എണ്ണമേ ഉള്ളൂ. ആസാമിൽ 14 എണ്ണമുണ്ട്. ബീഹാറിൽ 40 ലോക്സഭാ സീറ്റുകളുണ്ട്. ഇതൊക്കെ വളരെ ട്രെൻഡ് നിർണ്ണയിക്കുന്നതാണ്. പക്ഷെ അതൊന്നും ബീഹാറിൽ എങ്ങനെ BJP കളം പിടിക്കും